ഒരു മനോഹരമായ സംഭവം നടന്നു. ഒരിക്കൽ ശിവനും പാർവതിയും വിവാഹിതരാകാൻ പോകുമ്പോൾ എല്ലാ ദേവന്മാരും ദേവഗണങ്ങളും എല്ലാ അസുരന്മാരും രാക്ഷസന്മാരും ഭ്രാന്തന്മാരും എല്ലാവരും വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദയവായി പറയൂ, ആരാണ് അങ്ങയുടെ പൂർവികർ? ശിവൻ നിശബ്ദനായി കുനിഞ്ഞിരുന്നതേയുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു, എന്ത് അസംബന്ധമാണിത്? പൂർവീരെക്കുറിച്ച് പറയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പെൺകുട്ടിയെ തരുക? നാരദൻ അവിടെയുണ്ടായിരുന്നു. അദ്ദേഹം വീണയെടുത്ത്, അതൊരു തന്ത്രിവാദ്യമാണ്, അദ്ദേഹം ഒരേ സ്വരം മീട്ടിക്കൊണ്ടേ ഇരുന്നു. മനോഹരമായ ഒരു സംഭവം നടന്നു. ശിവനും പാർവതിയും വിവാഹിതരാകാൻ പോകുമ്പോൾ വൻ ആഘോഷമാണ് ഒരുക്കിയിരുന്നത്. എല്ലാ ദേവന്മാരും എല്ലാ ദേവഗണങ്ങളും എല്ലാ അസുരന്മാരും രാക്ഷസന്മാരും ഭ്രാന്തന്മാരും എല്ലാവരും വന്നു. സാധാരണയായി മിക്ക കല്യാണങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കല്യാണങ്ങളിലും ഇവർ വന്നാൽ അവർ വരില്ല, അവർ വന്നാൽ ഇവർ വരില്ല. എന്നാൽ ശിവന്റെ വിവാഹത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. മൃഗങ്ങളുടെ നാഥനായ പശുപതി ആയതുകൊണ്ട് എല്ലാ മൃഗങ്ങളും വന്നു. ഒരു വലിയ കല്യാണം. മനുഷ്യന്മാർ, ദേവന്മാർ, ഭൂതങ്ങൾ, ഭ്രാന്തന്മാർ, കുട്ടിച്ചാത്തന്മാർ, പിശാചുക്കൾ, പ്രേതങ്ങൾ, മൃഗങ്ങൾ, ജീവികൾ, പുഴുക്കൾ, പ്രാണികൾ എല്ലാവരും വന്നു. ഒരു വലിയ ആഘോഷം. അങ്ങനെ ശരിയായ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. അവർ പെൺകുട്ടിയെ വരന് കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ പൂർവികരെ പറ്റി ചോദിക്കും. നിങ്ങളുടെ പ്രജനനം, നിങ്ങളുടെ മാതൃത്വം, നിങ്ങളുടെ കുടുംബവംശം, നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ നക്ഷത്രം എന്നിവയെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങയുടെ പൂർവികരെക്കുറിച്ച് ഞങ്ങളോട് പറയൂ. ശിവൻ താഴേക്ക് നോക്കി നിശബ്ദനായിരുന്നു. നാരദൻ അവിടെയുണ്ടായിരുന്നു. നാരദൻ തൻ്റെ വീണയെടുത്തു. ഇതൊരു തന്ത്രിവാദ്യമാണ്, ഒരേ സ്വരം മീട്ടിക്കൊണ്ടേ ഇരുന്നു. അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. വിവാഹം നടക്കേണ്ട ശുഭമുഹൂർത്തമായതിനാൽ അവർ തിരക്ക് കൂട്ടിത്തുടങ്ങി. എന്നാൽ അവർ അദ്ദേഹത്തിൻ്റെ പൂർവികരെക്കുറിച്ച് ചോദിക്കുന്നു. ഈ മനുഷ്യൻ നിശബ്ദനായിരിക്കുന്നു, ആ മനുഷ്യൻ തന്ത്രി മീട്ടിക്കൊണ്ടുമിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്ത് അസംബന്ധമാണ്? കാരണം വരൻ്റെ പൂർവികരെക്കുറിച്ച് ഒന്നും അറിയാതെ നിങ്ങൾക്ക് പെൺകുട്ടി അയാൾക്ക് നൽകാൻ കഴിയില്ല. അങ്ങ് എന്താണ് നിശബ്ദനായിരിക്കുന്നത്? അങ്ങ് എന്തിനാണ് തന്ത്രി മീട്ടിക്കൊണ്ടിരിക്കുന്നേ? അപ്പോൾ നാരദൻ പറഞ്ഞു, അദ്ദേഹം സ്വയംഭൂവാണ്, അദ്ദേഹത്തിന് മാതാപിതാക്കളില്ല. കാരണം മുഴുവൻ സൃഷ്ടിയും നാദത്തിൽ വേരൂന്നിയതിനാൽ എല്ലാ നാഥങ്ങളുടെയും മേലുള്ള അവൻ്റെ ആധിപത്യത്തിൽ നിന്നാണ്, അതായത് സൃഷ്ടിയുടെ മേലുള്ള അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവൻ സ്വയം സൃഷ്ടിച്ചു. അതുകൊണ്ട് നാദമാണ് അദ്ദേഹത്തിൻ്റെ വംശം. അതുകൊണ്ടാണ് ഞാൻ തന്ത്രി മീട്ടിക്കൊണ്ടിരിക്കുന്നത്. ശിവൻ സ്വയംഭൂ എന്നാണ് അറിയപ്പെടുന്നത്. സ്വയംഭൂ എന്നാൽ സ്വയം സൃഷ്ടിച്ചതെന്നാണ്. അദ്ദേഹം സ്വയം സൃഷ്ടിക്കപ്പെട്ടവനാണ്. അച്ഛനുമില്ല, അമ്മയുമില്ല, സ്വയം സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി. ഈ മാനം ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് ആദിയോഗി. ആദ്യത്തെ യോഗി. നിങ്ങളാണ് ആദ്യത്തെ യോഗിയെങ്കിൽ ഒരിക്കൽ കൂടി സ്വയം സൃഷ്ടിക്കപ്പെട്ടവനാവണം. ഇപ്പോൾ നാം അദ്ദേഹത്തെ ഒരു യോഗി എന്ന് വിളിക്കുമ്പോൾ, ആരെയെങ്കിലും യോഗി എന്ന് വിളിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു വിധത്തിൽ അയാൾ സ്വയം സൃഷ്ടിക്കപ്പെട്ടവനെന്നാണ് നമ്മൾ പറയുന്നത്.
അവൻ സാധാരണ വിധിശക്തികൾക്ക് ലഭ്യമല്ല. അവൻ ഒരിക്കലും കർമ്മശക്തികൾക്ക് ലഭ്യനല്ല. ജീവിതത്തിൻ്റെ സാധാരണ പ്രക്രിയകൾക്കൊന്നും അവൻ ലഭ്യമല്ല. അവൻ്റെ ജീവിതം സ്വയം സൃഷ്ടിച്ചതാണ്. ഏതൊരാൾ സ്വയം അല്പം വിദ്യാഭ്യാസം നേടുകയോ അല്ലെങ്കിൽ സ്വന്തമായി കുറച്ച് പണം സമ്പാദിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും സാധാരണയായി അവർ സ്വയം സൃഷ്ടിച്ച മനുഷ്യരാണെന്ന് അവകാശപ്പെടുന്നു. സാധാരണയായി സ്വയം നിർമ്മിത മനുഷ്യരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അഹംഭാവമുള്ളവരാണ്. തങ്ങൾ സ്വയം സൃഷ്ടിച്ച മനുഷ്യരാണെന്ന് അവകാശപ്പെടുമ്പോൾ അത് സർവശക്തനായ ദൈവത്തെ പല നിലയ്ക്കും ഭയങ്കരമായ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആ പശ്ചാത്തലത്തിലല്ല. നമ്മൾ ഒരു പ്രക്രിയ എന്ന നിലയിൽ വളരെ അടിസ്ഥാന ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാമാന്യാർത്ഥത്തിൽ ജീവിക്കുന്ന ജീവിതമെന്ന നിലയിലല്ല, ജീവിതം ഒരു അടിസ്ഥാന പ്രക്രിയ എന്ന നിലയിൽ ആ തലത്തിൽ അദ്ദേഹം സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണ്. അദ്ദേഹം സ്വയംഭൂവാണ്. അടിസ്ഥാനപരമായി യോഗയുടെ മൗലിക വശം എന്തെന്നാൽ സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ ഊർജത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ വികാരത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം എല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു.